മലബാറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ജലാൽ മേഗനസ്. എൻ്റെ കൂടെ ഇന്ന് ഇരിക്കുന്ന ഈ കലാകാരിയെ നമ്മളെല്ലാവരും ഒരു പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണും, ഇടയ്ക്ക് വെച്ച് കാണൂല. നമ്മളെല്ലാവരും ഇപ്പം ഞാനും ഷാഫിയും താജുമൊക്കെ ആൽബത്തിൽ എന്താ പറയുക, നല്ല രീതിയിൽ വളരെ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ആൽബം നിർമ്മാതാവ് കടന്നു വരികയും അതിലുപരി ഒരുപാട് നല്ല നല്ല ആൽബങ്ങളിൽ നായിക ആയിട്ട് അഭിനയിക്കുകയും ചെയ്ത ഒരു കലാകാരിയാണ് ഈ രഹന. രഹനയുടെ ആൽബം നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ആൽബമായിരിക്കും. പനി നേരിൽ മുക്കിയെടുത്തൊരു കൽക്കണ്ടത്തുണ്ടെന്ന്, പതിവായി വെട്ടിയെടുത്തൊരു മുന്തിയ ചക്കരയും. ഈ മനോഹരമായ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ പാട്ടും ആൽബമാണത്. ആ ആൽബത്തിലെ നായികയാണ്. പിന്നെ നീ എൻ്റേതല്ലേ, അങ്ങനെ തുടങ്ങി പ്രേമം, അങ്ങനത്തെ ഒരുപാട് ആൽബങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാനും രഹനയും ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ പരിചയപ്പെടുന്ന നമ്മുടെ പ്രാദേശികത്തെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുള്ള ഒരവസരം കൂടിയാണ് രഹനയ്ക്ക് വേണ്ടിക്കും. ഹലോ, ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ പരിപാടിയിലേക്ക് വിളിച്ചത് പിന്നെ ആരാണ്? നിഖില. നിഖില, പിന്നെ ഞാന് ജലാലാണ്. എന്റെ കൂടെ രഹന എന്ന് പറയുന്ന ഒരു ആൽബത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. അപ്പൊ രഹനയുടെ പാട്ടുകള് ചിലപ്പോ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. രഹന ഏതൊക്കെയായിരുന്നു പാട്ടുകള്? നീ എന്റേതല്ലേ, നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ, നീ എന്റേത് മാത്രമല്ലേ. ആ പാട്ട്, പിന്നെ പൂവേ, പൂക്കും മോഹക്കൊമ്പിൽ എന്ന് തുടങ്ങുന്ന പാട്ടുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രഹനയുമായിട്ട് സംസാരിച്ചോ കേട്ടോ. രഹന, ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഈദ് ആശംസകൾ. എന്താ ചെയ്യുന്നത് നിഖില? എന്താ ചെയ്യുന്നത്? പഠിക്കുന്നോ? ആൽബംസ് ഒക്കെ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട് അല്ലേ. നിഖില, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. ആണല്ലേ. ഓക്കെ, അപ്പൊ എവിടാണ് പഠിക്കുന്നത്? കാലിക്കറ്റ് ആണോ? ഇവിടെ തന്നെ ആണോ പഠിക്കുന്നത് അല്ലെ പുറത്താണോ? ഇവിടെ ഞങ്ങൾ നാട്ടിലാണ്. ഞങ്ങളുടെ നാട്ടിലാണ്. അപ്പം വേറെ സുഖം തന്നെ അല്ലേ. വീട്ടിലുള്ള എല്ലാവരോടും എന്റെയും രഹനയുടെയും നമ്മുടെ ചാനലിന്റെ സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും പെരുന്നാൾ ആശംസകൾ പറയാം. ഓക്കെ നിഖില, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് നല്ലൊരു പാട്ട് വെച്ചരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. കൊമ്പിൽ സ്നേഹം പൂക്കുന്നില്ലേ, മുത്തം നൽകാം പൊന്നേ മലരേ മലരേ. മനസ്സിൽ ഇഷ്ക് നിറഞ്ഞെൻ്റെ വേഴാമ്പലേ, പൂവേ പൂക്കും മോഹക്കൊമ്പിൽ സ്നേഹം പൂക്കുന്നില്ലേ, മുത്തം നൽകാം പൊന്നേ മലരേ മലരേ. മനസ്സിൽ ഇഷ്ക് നിറഞ്ഞെൻ്റെ വേഴാമ്പലേ. ആശയോടെ പെയ്തിറങ്ങാൻ പൂമഴയായൻ വാർമുകിലേ, ആശയോടെ
പെയ്തിറങ്ങാൻ പൂമഴയായൻ വാർമുകിലേ പൂതിത്തീരായി പൂമുഖം ഞാൻ കൈക്കുമ്പിലാക്കാം പൂനിലാവേ പൂത്തു നിൽക്കും പൂമരച്ചോട്ടി പൂമാല കോർ തന്നെ കാത്തിടുമോ പൂഞ്ചോലപ്പൈങ്കിളിയെ മൈലാഞ്ചിച്ചോ പഴകി വാ പൂവേ പൂക്കും മോഹക്കൊമ്പിൽ സ്നേഹം പൂക്കുന്നില്ലേ മുത്തം നൽകാം പൊന്നേ മലരേ മലരേ മനസ്സിൽ ഇഷ്ക് നിറഞ്ഞെൻ്റെ വേഴാമ്പലേ ഹലോ 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 അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം അതെ ജലാലാണ് ഇതാരാ സംസാരിക്കണേ എന്റെ പേര് റിയാസ് റിയാസ് ഭായ് എന്ത് ചെയ്യാണ് എന്താ ചെയ്യുന്നോ ഞാനൊരു CFL ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ എന്തായാലും ഈ പരിപാടിയിലേക്ക് ഇന്ന് വിളിച്ചപ്പോ എന്റെ കൂടെ ഒരു അതിഥി കൂടെ ഉണ്ട് ആൽബത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ആ അത് ശരി പിന്നെ രഹന എന്നാണ് അവരുടെ പേര് രഹന അഭിനയിച്ച ഒരുപാട് സൂപ്പർ ഹിറ്റ് ആൽബങ്ങളുണ്ട് അതില് ഒരു പാട്ടാണ് ഷാഫി പാടിയ ഒരു പാട്ട് കുയിലേന്ദ്ര പാട്ടിലൂടെ പാടിടുമോ മയിലേ അത് കേട്ട് നീ ഒന്നുകൂടെ ആടിടുമോ ആ പാട്ട് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ടിലെ നായികയാണ് രഹന പിന്നെ ആ സമയത്ത് ആ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റാണ് അപ്പൊ രഹനയുമായിട്ട് സംസാരിച്ചോളൂ കേട്ടോ ഹലോ 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 പേരെന്താണ് വലൈക്കും അസ്സലാം ശരി പാട്ടുകളൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഒരുപാട് ആൽബങ്ങളൊക്കെ ഇഷ്ടമാണോ അപ്പോ ആൽബങ്ങളൊക്കെ കാണണോ ഇപ്പൊ പുതിയതായിട്ടൊന്നും ചെയ്യാറില്ല അതിന് നിങ്ങൾ വിളിച്ചതില് നമുക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പൊ റിയാസ്കും ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും പെരുന്നാൾ നല്ലൊരു പാട്ടാണോ കുയിലേ നിന്റെ പാട്ട് നീ ഒന്നുകൂടെ പാടിടുമോ മയിലേ അത് കേട്ട് നീ ഒന്നുകൂടെ ആടിടുമോ കുയിലേ നിന്റെ പാട്ട് നീ ഒന്നുകൂടെ പാടിടുമോ മയിലേ അത് കേട്ട് നീ ഒന്നുകൂടെ ആടിടുമോ മനസ്സിൽ ഒരു പാടൊരു പാട് സന്തോഷം അലതല്ലും വേളയിൽ നിങ്ങൾ ആടി പാടുമോ കുയിലേ നിന്റെ പാട്ട് നീ ഒന്നുകൂടെ പാടിടുമോ മയിലേ അത് കേട്ട് നീ ഒന്നുകൂടെ ആടിടുമോ കൊഞ്ചലുമായൻ മനസ്സിൽ വിരുന്നു വന്നവളല്ലേ ഇളം മാറിന്ന അഴക് കണ്ടു ഞാൻ ഇന്നേറെ കൊതിച്ചതുമല്ലേ ഇക്കിളി കൊഞ്ചലുമായൻ മനസ്സിൽ വിരുന്നു വന്നവളല്ലേ ഇളം മാറിന്ന അഴക് കണ്ടു ഞാൻ ഇന്നേറെ കൊതിച്ചതുമല്ലേ ഇനിയുള്ള കാലം എൻ്റെ സ്വന്തമാണെന്നവൾ ഇന്നെന്റെ കാതിൽ വന്ന് ചൊല്ലിയതല്ലേ കൊതിയോടെ ഇണയാകാൻ ഇത് നല്ല കാലമാ മകരത്തിൻ നിലാവുള്ള കുളിരുകാലമാ കൊതിയോടെ ഇണയാകാൻ ഇത് നല്ല കാലമാ മകരത്തിൻ നിലാവുള്ള കുളിരുകാലമാ കുയിലേ നിന്റെ പാട്ട് നീ ഒന്നുകൂടെ പാടിടുമോ മയിലേ അത് കേട്ട് നീ ഒന്നുകൂടെ ആടിടുമോ
യാസ്മയുടെ സംസാരത്തിൽ വളരെ ഒരു നിഷ്കളങ്കത ഉള്ളത് പോലെ തോന്നി. ചിലപ്പോ ഒരു പക്ഷേ ആൽബത്തിലുള്ള നായികനോട് സംസാരിക്കുമ്പോ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ആരാധന ആയിരിക്കും, അല്ലെങ്കിൽ ഈ മഹാനായ അല്ല. അപ്പൊ പെൺകുട്ടിയോട് വിളിക്കുമ്പോ അങ്ങനെ തോന്നാറുണ്ടോ? അതെല്ലാവർക്കും തോന്നും, കാരണം നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ട് നമ്മളെ കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പറയുന്നു. രഹനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. രഹന, ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ നമ്മളൊക്കെ ഒരു 10 ആൽബം ചെയ്താലും 8 ചീറ്റി പോകും, 2 ശ്രദ്ധിക്കപ്പെടാം. രഹന അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൽബവും ഹിറ്റ് പാട്ടുകളാണ്. അത് എങ്ങനെയാണ് രഹന തിരഞ്ഞെടുത്തത്? ഒന്നും ഞാൻ തിരഞ്ഞെടുത്തതല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് പിന്നെ 2-3 ചാൻസുകളൊക്കെ. കാരണം ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് രഹനയ്ക്ക് ആൽബത്തിന്റെ ആ തിക്കും തിരക്കിലും പെട്ടിട്ട് വളരെ എന്താ പറയാ ഒരുപാട് ആൽബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാട്ടർമാൻ ഡയറക്ട് ചെയ്ത ഒരു ആൽബത്തിൽ നമ്മുടെ കോഴിക്കോട് നടക്കുന്ന രഹനയ്ക്ക് അഭിനയിക്കാൻ പറ്റി. കാരണം ഞാനൊക്കെ അന്ന് സ്വപ്നം കണ്ടതാണ് അതേപോലത്തെ ഒരു ആൽബത്തിൽ അഭിനയിക്കണമെന്നുള്ളത്. കാരണം അന്ന് ആൽബത്തിൽ അയാൾ വലിയൊരു ഡയറക്ടറാണ് അല്ലേ, വാട്ടർമാൻ നമുക്കറിയാം, ചെമ്പകം അങ്ങനെയുള്ള ഒരുപാട് ആൽബത്തിൽ. അപ്പോൾ അതിൽ അഭിനയിച്ചപ്പോഴും നമ്മുടെ മലബാറിലുള്ള അല്ലെ നമ്മുടെ കോഴിക്കോടുള്ള ആൾക്കാർ ആൽബത്തിൽ അഭിനയിച്ചപ്പോഴും ഉണ്ടായ വ്യത്യാസം എന്താ? അല്ല, അത് കൂടുതലും ചാനലിൽ വരുന്നതുകൊണ്ട് തന്നെ അതിന് അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിയിരുന്നല്ലേ, ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു കോൾ തന്നെ എടുക്കാം. ഹലോ, ഹലോ, ഹായ് ഷിംന, എവിടുന്നാ? എന്ത് ചെയ്യാ? ഏത് സ്കൂളിലാ? ചെറുവമ്പെ. പിന്നെ എന്റെ കൂടെ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, രഹന എന്നാണ് നമ്മുടെ ഗസ്റ്റിന്റെ പേര്. ഒരുപാട് ആൽബത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. അപ്പൊ ഞാൻ ഫോണ് കൊടുക്കട്ടെ, സംസാരിക്കൂലേ? അതിന് മുൻപ് രണ്ടു വരി പാട്ട് പാടണോ? അറിയില്ല. അപ്പൊ എനിക്ക് അറിയാൻ പാടേ, ഞാൻ പാടട്ടെ? വേണ്ട, സംസാരിച്ചോളി. ഹലോ, ഹലോ ഷിംന, എന്ത് ചെയ്യുന്നു? പ്ലസ് വണ്ണിന് പഠിക്കണോ? എങ്ങനെ പഠിപ്പൊക്കെ ഉഷാറാണോ? ാണോ അയാള്? ഏറ്റവും ചെറിയ മോളാണോ? ഹലോ ഷിംന, പാട്ട് പാടാനറിയോ? പാട്ട് പാടാനറിയില്ല. പിന്നെ ആൽബംസ് കാണാറുണ്ടോ? എന്റെ പാട്ടൊക്കെ കാണാറുണ്ടോ? ഏത് പാട്ടാണ്? ആര്? ഞാനോ? ഞാനിപ്പോ ഇവിടെ നന്നായിട്ട് പാടുന്ന ഒരാളുണ്ട്, നമ്മള് എന്താ പറയാ ഒരു നല്ല പാട്ടുകാരൻ തന്നെ ഉണ്ട്, കലാകാരൻ. ഞാൻ ഇവിടെ കൊടുക്കാം, എനിക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞാൻ കൊടുക്കാട്ടോ. ജലാലിന് കൊടുക്കാം. ജലാൽക്കഥ രണ്ടുപേരും പാടി കൊടുക്കാം. കൽക്കണ്ട ചിരിയാലേ എന്നെ മയക്കിയ പിന്നല്ലേ, കരിവശിക്കന്നാലേ കനവുകൾ തന്നൊരു മോളല്ലേ. കൽക്കണ്ട ചിരിയാലേ എന്നെ മയക്കിയ പിന്നല്ലേ, കരിവശിക്കന്നാലേ കനവുകൾ തന്നൊരു മോളല്ലേ. വിശേഷങ്ങളൊക്കെ? രണ്ടുപേരും സുഖമായിട്ട് പോണ്. പുതിയ ആൽബം ഇല്ല, പുതിയൊരു സിനിമ വരാൻ പോണ്ട്. അപ്പൊ എന്തായാലും അത് ടു ലേറ്റ് അമ്പാടി ടാക്കീസ്. അപ്പൊ എന്തായാലും ആ സിനിമ കാണാം. പിന്നെ രഹനന്റെ ആൽബം ഈ അടുത്ത് തന്നെ പുതിയത് റിലീസ് ആവാൻ പോണുണ്ട്, കാണണം കേട്ടോ. കാണണം. പൽകുൽത്ത് അൽബിലാൽ ഗുലാഹ എന്നാണ് അതിന്റെ പേര്. പേര് പേര് കേട്ടില്ല. എന്തായാലും വിളിച്ചതില് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. തിങ്കളാഴ്ച കാലത്ത് പള്ളിക്കൂടമുറ്റത്ത് പണ്ടെങ്ങു കണ്ടു കൊതിച്ചൊരു ദാവണിക്കാരി. ഇടവപ്പെരുമഴയത്ത് കുടനീട്ടി തന്നൊരു നാൾ കൈവിരൽ തൊട്ടങ്ങ്
കൊതിച്ചൊരു ദാവണിക്കാരി. ഹേ കുഞ്ഞേ, ഹേ ചക്കരമാവിൽ കല്ലും കൊണ്ടേ ഉന്നം വയ്ക്കും, കാലം പോയല്ലോ. ഒരു കുട്ടിക്കാലം മിറ്റിട്ടേതോ ചെമ്പകമുറ്റം തേടിപ്പോകുന്നു. ശ്ലതകാകളി വൃത്തത്തിൽ പ്രിയമുള്ളൊരു കാവ്യം പോലെ പതിവായി പാഠം ചൊല്ലും മഴകുള്ളൊരു പെൺമണി എങ്ങോ. ശ്ലതകാകളി വൃത്തത്തിൽ പതിവായി പാഠം ചൊല്ലും മഴകൊള്ളൊരു പെൺമണിയെങ്ങോ. അവളിന്നെൻ സങ്കടമായി തിരപടരും ചിന്തകളായി, മണിദീപം കത്തിക്കാളും മടമുറ്റത്തുത്സവമായി. തിങ്കളാഴ്ചക്കാലത്ത് വള്ളിക്കൂടമുറ്റത്ത് പണ്ടെങ്ങോ കണ്ടു കൊതിച്ചൊരു ദാവണിക്കാരീ.